മുസ്ലിം ലീഗിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒഴുകിപ്പോവുകയാണ് എന്ന്. ഇതുവരെയും അത് അംഗീകരിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായിരുന്നില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അണികൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും, അതിന് ഒരു മതസംഘടനയുടെയും പിന്തുണ വേണ്ട, മുസ്ലിം ലീഗിൻ്റെ അണികൾ മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ബോധ്യപ്പെടൽ ആരംഭിച്ചത്. മലപ്പുറത്തും പൊന്നാനിയിലും ഭൂരിപക്ഷം നന്നേ കുറയും. ചിലപ്പോൾ പൊന്നാനിയിൽ എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് സമസ്തയെ, തങ്ങളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമസ്തയെ കൂടെ നിർത്തണം എന്നൊരു ചർച്ച ലീഗിനകത്ത് ഉണ്ടാവുകയും കോഴിക്കോട് ചേർന്ന വർക്കിംഗ് കമ്മിറ്റി ഇത് വിശദമായി ചർച്ച ചെയ്യുകയും സമസ്ത അകന്നുപോവുകയാണ്. സമസ്ത അകന്നുപോയാൽ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല, UDF ഉണ്ടാകില്ല എന്ന സത്യം അവർ മനസ്സിലാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ സമസ്തയെ കൂടെ നിർത്തണം, ജെഫ്രി മുത്തുക്കോയ തങ്ങളെ കൂടെ നിർത്തണം. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ അജണ്ട. അതിന് ഒരു ദീർഘ ലക്ഷ്യവും കൂടിയുണ്ട് മുസ്ലിം ലീഗിന്. അത് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞ് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. UDFനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് സാദിഖ് അലി തങ്ങൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോട്. അത് നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിൽ UDFനെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയൊരു ദൗത്യം. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഇൻഷാല്ലാ അത് 3-ാം തീയതി 4-ാം തീയതി നമ്മൾ റിസൾട്ട് വരും. കേരളത്തിൽ നല്ലൊരു വിജയം UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ആ ട്രെൻഡ് നിലനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനെ തന്നെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, മുസ്ലിം ലീഗിൽ നിന്ന് അകന്നു പോകുന്നവരെ കൂടെ നിർത്തുക, അതാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു വലിയ കളി തന്നെ കളിച്ചു മുസ്ലിം ലീഗ്. അതൊന്നുമല്ല സ്നേഹ സദസ് എന്ന പേരിൽ കോഴിക്കോട് നടത്തിയ പരിപാടി തന്നെയാണ്. വലിയ പരിപാടിയായിരുന്നു. തെലുങ്കാന മുഖ്യമന്ത്രിയെയൊക്കെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ പരിപാടിയായിരുന്നു. സ്നേഹ സദസ്സാണ്, സ്വാഭാവികമായി സ്നേഹ സദസ്സ് സാദിഖ് അലി തങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയാണ്. അങ്ങനെയുള്ള സ്നേഹ സദസ്സ് സാദിഖ് അലി തങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗത്തെപ്പെട്ട ആളുകളെയും വിളിക്കണ്ടേ? CPIM നേതാക്കളെ വിളിക്കണ്ടേ? ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കളെ വിളിക്കണ്ടേ? മന്ത്രിമാരെ വിളിക്കണ്ടേ? അതല്ലെങ്കിൽ മറ്റ് കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ഏറ്റവും ചുരുങ്ങിയത് മേയറെയെങ്കിലും വിളിക്കണ്ടേ? അങ്ങനെ ആരെയും വിളിച്ചില്ല. ഇടതുപക്ഷ നേതാക്കളെ അങ്ങോട്ട് അടുപ്പിച്ചതേയില്ല, പകരം UDFന്റെ പരിപാടിയാക്കി അത് മാറ്റി. KPCC പ്രസിഡന്റ് പങ്കെടുത്തിരുന്നു, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തിരുന്നു, മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ UDFന്റെ ഒരു സ്നേഹ സദസ്സായി അത് മാറ്റി എന്നതാണ് കാര്യം. എന്തിനാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്? അതിലേക്ക് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ പങ്കെടുപ്പിക്കണം. ജെഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കുകയും ജെഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് സാദിഖ് അലി തങ്ങളും അടുത്തടുത്തിരിക്കുകയും കുശലം പറയുകയും സംസാരിക്കുകയും ചെയ്യണം. ആ ദൃശ്യങ്ങൾ ഒരു സന്ദേശമായി അണികൾക്ക് ഇടയിലേക്ക് പോകണം. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് എന്ന് പറയണം. അതായിരുന്നു ലക്ഷ്യം. പക്ഷേ ലക്ഷ്യം നടന്നോ? നടന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഉദാഹരണം എന്താണ്? ജെഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ പ്രസംഗം തന്നെയാണ്. കേവലം 3 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗം, അതുകൂടി നമുക്ക് കേൾക്കാം. ഏറ്റവും ബഹുമാനത്തിലുള്ള ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിലുപക്ഷായ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലം പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലായി കൊണ്ട് കഴിഞ്ഞ വർഷം നടന്ന സൗഹാർദ്ദ യാത്ര, അതിൻ്റെ സമാപന ചടങ്ങിൽ ഞാനും സംബന്ധിച്ചിരുന്നു. അതിൻ്റെ ഒരു വാർഷിക പുതുക്കലാണ് ഇവിടെ ഈ സംഗമത്തിൽ കൂടി ഉദ്ദേശിക്കപ്പെട്ടത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാൻ അത് വന്ന് കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി അതിൽപ്പെട്ട ഒന്നാണ് സൗഹൃദം, സ്നേഹം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരുപാട് നന്മകൾ വിശുദ്ധ ഈമാനിൽ കൂടി ഹൃദയത്തിൽ നട്ട് വളർത്തേണ്ടതാണ്. അത് ഇവിടെ ഒരുപാട് സ്നേഹങ്ങളും സൗഹാർദ്ദങ്ങളൊക്കെ പല നിലക്കുവാം.
വിശുദ്ധമാവുന്ന ദീൻ അതിലേക്കൊക്കെ സൂചന നൽകിയിട്ടുണ്ട്, അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം. ഒരു മതത്തിലുള്ള ആളുകൾ അവർ പരസ്പരമായി കൊണ്ടുള്ള സ്നേഹം വേണം. ഒരു കക്ഷികളാവുമ്പോൾ ആ കക്ഷികൾ തമ്മിലുള്ള സ്നേഹം വേണം. ഒരു മുന്നണിയാവുമ്പോൾ ആ നിലക്കുള്ള സ്നേഹം വേണം. ഉമ്മയും മക്കളും ബാപ്പമാരും തമ്മിലുള്ള സ്നേഹം ഉണ്ടാവണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, അങ്ങനെ സ്നേഹത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും ഇറങ്ങി തിരിച്ചു കൊണ്ടിട്ട് വളരെ ആഴമായ നിലക്ക് അതിനെ പഠനം നടത്തിയ, അതിനെ പഠിപ്പിച്ച ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആശയമാവുന്ന സൗഹൃദം, സ്നേഹം എന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ ഈ കേരളത്തിൽ എന്നല്ല കേരളത്തിൻ്റെ പുറത്തും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി യാത്ര നടത്തണം എന്നാണ് എനിക്ക് തങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ നടത്തുന്നതായ ഈ നടത്തിയ ഈ യാത്ര, അതിൻ്റെ ഈ വാർഷികം, അത് ഏറ്റവും ഒരു സംഭവ ചരിത്രമാണ്. ഇത് ഇനിയും പുതുക്കിക്കൊണ്ടേയിരിക്കണം. മനുഷ്യന്മാർ തമ്മിൽ ഇവിടെ സ്നേഹം ഉണ്ടാവണം, മതങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം. ഇവിടെ മറ്റുള്ള ഓരോ അള്ളാഹുവിൻ്റെ സർവ സൃഷ്ടികളെയും നമ്മൾ സ്നേഹിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അത് സ്വീകരിച്ചു കൊണ്ടിട്ട് ഈ ഇതുപോലുള്ള സ്നേഹ സംഗമങ്ങൾക്ക് അതിന് പ്രചോദനം നൽകുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനോട് സഹകരിക്കുക, അതിനെല്ലാവരും തയ്യാറാവണം. എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മതിക്കുന്നു. ജിഫ്രി മുത്തുവേ, തങ്ങൾ പറഞ്ഞത് എന്താണ്? മുന്നണികൾ തമ്മിൽ സ്നേഹം വേണം, കക്ഷികൾ തമ്മിൽ സ്നേഹം വേണം. എന്ന് വെച്ചാൽ മുന്നണികൾ എന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ മുന്നണി മാത്രമല്ലല്ലോ, എൽ ഡി എഫ് മുന്നണിയുമുണ്ട്. കക്ഷികൾ എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ കക്ഷികൾ മാത്രമല്ലല്ലോ, എൽ ഡി എഫിലെ കക്ഷികളുമുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ സ്നേഹം വേണം, പരസ്പര ബന്ധം വേണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എന്ന് വെച്ചാൽ പൂർണ്ണമായും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും സമസ്തയെയും ലീഗിന് അടിമപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറയാതെ പറയുകയല്ലേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചെയ്തത് എന്ന ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ലക്ഷ്യം അവർക്കുണ്ട്. അതിലേക്ക് നീങ്ങണമെങ്കിൽ സമസ്ത കൂടെ ഉണ്ടാകണം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് കൂടെ ഉണ്ടാകണം. അതിനുള്ള ഇടപെടലാണ് നടത്തിയത് മുസ്ലിം ലീഗ്. അത് എത്രത്തോളം വിജയിച്ചു എന്നത് വരും ദിവസങ്ങളിലാണ് അറിയേണ്ടത്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുമ്പ് എല്ലാം ഒത്തുതീർപ്പാക്കണം. ഫലം എന്തുമാകട്ടെ, അതെന്തായാലും വേണ്ടില്ല, അതിനു മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചത്. ആ തീരുമാനപ്രകാരം തന്നെയാണ് സ്നേഹ സദസ്സ് സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ വിവിധ മത സംഘടനാ നേതാക്കളെയൊക്കെ പങ്കെടുപ്പിച്ചത്, ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും പങ്കെടുപ്പിച്ചത്. അതൊരു യു ഡി എഫ് പരിപാടിയാക്കി മാറ്റിയതും കൃത്യം രാഷ്ട്രീയം അതിലുണ്ട്. പക്ഷേ അത് നടന്നോ എന്നതാണ് ഇനി അറിയേണ്ടത്. അത് അറിയണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടി കാത്തിരിക്കണം. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ എല്ലാം ഉണ്ട്. ഞങ്ങളുടേത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പിറകെ പോകുന്ന നിലപാടല്ല. എല്ലാ കക്ഷികളുമായും സ്നേഹവും സൗഹൃദവും വേണം എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഈ പരിപാടി പാളിപ്പോയി എന്ന ചർച്ച ഇതിനകം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേതാക്കൾക്കും ഇടയിലും ഉണ്ടായിട്ടുണ്ട്. വലിയ ചർച്ചയായത് മാറിയിട്ടില്ല എങ്കിലേ ഉള്ളൂ. എങ്ങനെയും പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിക്കാതെ പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പൂർണ്ണമായും പിടികൊടുക്കാതെ വഴുതി വഴുതി നിൽക്കുന്നതും. ഏതായാലും ഈ തർക്കം തീർന്നു എന്ന് പറയാൻ കഴിയില്ല. ആ തർക്കം നീണ്ടുപോകും. തീരേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണ്, യു ഡി എഫിൻ്റെ ആവശ്യമാണ്, അത് സമസ്തയുടെ ആവശ്യമല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഇതിനകത്തെ ഒരു ഘടകം. അതുകൊണ്ട് തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ്. അത് എത്രമാത്രം ഫലപ്രദമാകും എന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ.